നമ്മളങ്ങനെ വീണ്ടും സുറബി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അങ്കമാലി ഹോട്ടൽ സുറബി ടൂറിസ്റ്റ് ഹോമിനടുത്തുള്ള സുറബി റെസ്റ്റോറൻറ്റ്. ഇത്തവണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. നല്ല രാവിലെയാണ്, ഇപ്പം പുട്ട് കിട്ടുമോ നോക്കണം. സോ നമ്മളെ ഫുഡിന്ന് ഓർഡർ ചെയ്തത് പുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ രണ്ട് പീസ് പുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ പുട്ട് പൊടിക്കുള്ള നമ്മൾ ആദ്യത്തെ ടാസ്ക്. ആ പുട്ട് നല്ല ചൂട് പുട്ടാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ. ആ പുട്ടിങ്ങനെ ചെറുങ്ങനെ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. സോ ഒരു പുട്ട് ഏകദേശം പൊടിച്ചെടുക്കാനായി രണ്ടാമത്തെ പുട്ടും പൊടിക്കുകയാണ്. ഓ, അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട്. ചെറിയൊരു പീസ് അവിടെ ബാക്കി വെച്ച് ബാക്കി എല്ലാ പുട്ടും ഞാൻ പൊടിച്ചെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ മെയിനായിട്ട് നമ്മുടെ മുട്ടക്കറി എടുക്കലാണ്. ആ മുട്ടക്കറി വീഴുമ്പം അതെന്താ മുട്ടക്കെന്താ വരാൻ ഇത്ര വിഷമം. ആ മുട്ട അവസാനം വീണിട്ടുണ്ട്. ആ മുട്ടക്കറിയിലെ കുറച്ച് പീസ് നമുക്ക് അവിടെ ബാക്കി വെക്കാം. ഗ്രേവി നമുക്ക് പിന്നീട് അയക്കാം. അപ്പോൾ നല്ല ചൂട് നമ്മുടെ പുട്ടും മുട്ടക്കറിയും കൂടി ചേർത്ത് കഴിക്കുക. നല്ല രീതിയിൽ തന്നെ പൊതിർന്ന് വരട്ട്, നല്ലോണം ഇതിൽ തന്നെ ഇതായിട്ടുണ്ട്. മിക്സാക്കിയതിന് ശേഷം പുട്ട് കഴിക്കുകയാണ്. അത്യാവശ്യം നല്ല പുട്ട് തന്നെയാണ്, നല്ല ചൂടും കൊണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനപ്പോൾ വീണ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് വായിലേക്ക് ഇടുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഇതാണെന്ന് പറയാനെങ്കിൽ ഇല്ലെങ്കിലും മോശമില്ല. അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. സോ അതിന് മുട്ടയുടെ ആ വെള്ളം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം വെറുതെ ഒന്ന് കഴിച്ചു നോക്കുകയാണ്. അതിനുശേഷം വേണം പുട്ടിൻ്റെ കൂടെ മിക്സാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പുട്ടും മുട്ടക്കറിയും നല്ല ചൂട്, ഇത് ചായയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചായ ഇപ്പം വരും. മുട്ട റോസ്റ്റ് എല്ലാം കൂടി കഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചായ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ ചായക്ക് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ അതിന് നമ്മളെ ചായ വന്നിട്ടുണ്ട്. ചായക്ക് 10 രൂപയാണ്, മറ്റേതിന് വരുമ്പോൾ 60 രൂപ പുട്ട് മുട്ടക്കറി ഇതിന്. സോ നമ്മളങ്ങനെ ഫുഡും കഴിച്ചിട്ട് നേരെ ഹോട്ടൽ സുറബി ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ അങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്യണം.